മലയാള സിനിമാ പ്രേമികൾക്ക് നടനും സംവിധായകനുമായ ജോണി ആന്റണിയെ ഏറെ സുപരിചിതമാണ്. അദ്ദേഹം അടുത്തിടെ അഭിനയിച്ച ചിത്രമായിരുന്നു ഹൃദയം. കല്യാണി പ്രിയദർശന്റെ അച്ഛൻ വേഷത്തിലായിരുന്നു ജോണി സിനിമയിലേക്ക് എത്തിയത്. ഇതിനു മുൻപ് നിരവധി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് പ്രേക്ഷക ഹൃദയം കീഴടക്കാനും താരത്തിന് സാധിക്കുകയും ചെയ്തു. എന്നാൽ തൻ്റെ വിവാഹത്തെക്കുറിച്ചും പെണ്ണ് കാണാൻ നടന്ന കാലത്തെക്കുറിച്ചും ജോണി വെളിപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ. ജഗദീഷ് അവതാരകനായി എത്തിയ പണം തരും പടം എന്ന പരിപാടിയിലൂടെയായിരുന്നു ജോണി തൻ്റെ ജീവിതം തുറന്നു പറഞ്ഞത്. സിനിമാക്കാരന് പെണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്, ജോണിയുടെ അനുഭവം എന്താണെന്നായിരുന്നു ജഗദീഷ ചോദിച്ചത്. ഒരുപാട് പെണ്ണ് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ, 19-ാമത്തെ ആളാണ് ഷൈനി. അക്കാലത്ത് സമ്പന്ന കുടുംബമൊന്നുമല്ല, സാധാരണക്കാരനാണ്. എനിക്ക് 22 വയസ്സുള്ളപ്പോൾ പപ്പ മരിച്ചു, പിന്നെ ഞാനും അമ്മച്ചിയും മാത്രം. ഞാൻ സിനിമയ്ക്ക് പോകും വരും, കമ്പനി കൂടും, അങ്ങനെ ആ പ്രായത്തിലുള്ള ഉഴപ്പൊക്കെ ഉണ്ട്. ഞാൻ നല്ലവനാണെന്ന് എനിക്കും അമ്മച്ചിക്കും അറിയാം, പക്ഷേ നാട്ടുകാർക്ക് അറിയില്ലല്ലോ. അന്നൊക്കെ ബ്രോക്കർമാരുടെ കല്യാണം കൊണ്ടുവരുന്നത് ചില നല്ല സുന്ദരിമാരുടെ ഫോട്ടോ കൊണ്ട് വന്ന് കാണിക്കും. എന്നിട്ട് ഞായറാഴ്ച പെണ്ണ് കാണാൻ പോകുമെന്ന് പറഞ്ഞ 200 രൂപയും വാങ്ങിപ്പോവും. ശേഷം 2 ദിവസം കഴിയുമ്പോൾ ആ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞു പോയത് പറയും. അങ്ങനെ കുറെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊരു രസമായിട്ടാണ് തോന്നിയതെന്നാണ് ജോണി പറയുന്നത്. ഒരു ദിവസം 3 പെണ്ണുങ്ങളെ വരെ പോയി പെണ്ണ് കണ്ടിട്ടുമുണ്ട്. എന്നാൽ ഷൈനിയെ ഒരു ക്രിസ്മസ് ദിനത്തിലാണ് കാണാൻ പോകുന്നത്. പോയി കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരു പച്ചക്കൊടി നേരത്തെ ഉണ്ടായി. നമ്മുടെ സമ്മതമുണ്ടെങ്കിൽ കല്യാണം നടക്കുമെന്ന് തോന്നി. സുരേഷ് ഗോപി, ദിവ്യ ഉണ്ണി തുടങ്ങി ഒത്തിരി താരങ്ങളായിരുന്നു വിവാഹത്തിൽ അണിനിരന്നത്. അപ്പോഴാണ് ഇവൻ സിനിമയിൽ എന്തോ ആണെന്ന് നാട്ടുകാർക്ക് പോലും തോന്നി തുടങ്ങിയത്. അതിനുശേഷം ആളുകൾക്ക് തന്നോടുള്ള സമീപനത്തിൽ വളരെ മാറ്റം വന്നതായിട്ടാണ് ജോണി ആന്റണി പറയുന്നത്. 2002 ഷൈനിയും ജോണിയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. ശേഷം ഒരു വർഷം കഴിഞ്ഞ് 2003 മൂത്ത മകൾ ജനിച്ചതിനു ശേഷമാണ് CID മൂസ റിലീസ് ചെയ്യുന്നത്. ജോണി ആന്റണി സംവിധാനം ചെയ്ത ആദ്യ ചിത്രമായിരുന്നു CID മൂസ. ദിലീപിന്റെ കരിയറിൽ ഈ ചിത്രം വളരെ ഹിറ്റുകൾ സമ്മാനിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ജോണിയുടെ അപ്പനും അമ്മയ്ക്കും വൈകി ജനിച്ച ഒരു മകനാണ് ജോണി. അപ്പൻ താൻ പിറന്നപ്പോഴേ ഭാവി പ്രവചിച്ചിരുന്നുവെന്നും ജോണി ഒരു വേള പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പന്റെ 52 വയസ്സിലും അമ്മയുടെ 42 വയസ്സിലുമാണ് ജോണി ജനിക്കുന്നത്. ഒരു ചേട്ടനും 2 ചേച്ചിമാരുമാണ് ഇദ്ദേഹത്തിന് സഹോദരങ്ങളായി ഉള്ളത്. 1971 ജൂലൈ 16 അശ്വതി നക്ഷത്രം എന്ന കൂട്ടുകാർ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്റെ അപ്പൻ പറഞ്ഞ മറുപടിയും ശ്രദ്ധേയമായിരുന്നു. ജോണിച്ചൻ ജനിച്ച ദിവസമാണ്, 30-ാം വയസ്സ് മുതൽ അവന് നല്ല കാലമാണ്. അവന്റെ പേരിലായിരിക്കും ഞാൻ അറിയപ്പെടുന്നത്. അന്ന് ഞാൻ ഉണ്ടാവുമോ ആവോ. അപ്പൻ പഴയ 7-ാം ക്ലാസ് ആയിരുന്നു, ബ്രിട്ടീഷ് പട്ടാളത്തിലായിരുന്നു ജോലി. ഇന്നും അറിയപ്പെടുന്ന ഒരു നടനാണ്, നിർമ്മാതാവാണ് ജോണി. കോട്ടയമാണ് താരത്തിന്റെ സ്വദേശവും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ.